ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എന്താന്നല്ലേ, സ്കൂൾ കാലഘട്ടം എന്ന് പറയുമ്പോ നിങ്ങൾക്കെല്ലാം ഒരു വസന്ത കാലഘട്ടം അല്ലേ അല്ലേ? എന്നാ ഒരു കയ്യടിക്കേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ചാരായം പാറ്റുമ്പോ പോലീസ് പിടിച്ചിട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതീന്റെ കാലഘട്ടം പോലെ ആയിരുന്നു. ജയിലിലാകുന്ന സമയത്ത് പോലീസിനെ പേടിക്കണം, സ്കൂളിലാകുന്ന സമയത്ത് മാഷ പേടിക്കണം. ഇവരെ രണ്ടാളെ സ്വഭാവം ഒരേപോലെയാകുന്നു. നമ്മ എന്ത് അങ്ങോട്ട് ചോദിച്ചാലും ഇങ്ങോട്ട് ഉത്തരം ചീത്തയും അടിയുമാണ്. എന്നെല്ലാം ഉണ്ടല്ലോ ഇർഷാദുക്ക, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഷന്മാർ ഒരു വാദ്യോപകരണം പോലെയാണ് കൈകാര്യം ചെയ്യല്. ഏതെല്ലാം താളത്തിലാന്ന് എൻ്റെ പുറത്തിട്ട് പെരിക്കല് അറിയോ. അതുകൊണ്ടായിരിക്കും അല്ലേ രമേശ് ചേട്ടാ പണ്ടുള്ള ആൾക്കാർ ഈ മാഷന്മാരാ വാദ്യമാരി എന്ന് വിളിക്കുന്നത്. എന്നാ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ വന്നത് അച്ഛനാണ്, അതും നിലം തൊടാത്ത ഫിറ്റില്. എന്നാ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിട്ട് അച്ഛൻ ആ തറയെ തന്നെ ഓഫായി. അങ്ങനെ അച്ഛനെ സാക്ഷിയാക്കിയിട്ട് ഞാൻ ആദ്യത്തെ വാക്ക് പഠിച്ചു തറാന്ന്. തന്മൂലം എനിക്ക് സ്കൂളിൽ ഒരു പേര് കൂടു, പാമ്പിന്റെ കുഞ്ഞിന്ന്, സൺ ഓഫ് സ്നേക്ക്. അങ്ങനെ സൺ ഓഫ് സ്നേക്കായി ഞാൻ വിദ്യയുടെ പല അഭ്യാസങ്ങളും അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അടരുന്ന കായ്മണികൾ പറുക്കിയെടുത്തി അതിലൊന്നുലെത്തുവാൻ മോഹം. എൻ്റെ ഈ മോഹം ഞാൻ പരീക്ഷിച്ചത് സ്കൂളിൻ്റെ സമരത്തിൻ്റെ അന്നാണ്. അടന്ന് വീണ നായ്ക്കൊരനെ എൻ്റെ കായി എടുത്തിട്ട് സ്റ്റാഫ് റൂമിൽ അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. പിന്നെ കാണണം, ഗോപാലൻ മാഷിക്ക് ലീലാവതി ടീച്ചർ ചൊറിഞ്ഞു കൊടുക്കുന്നു, ലീലാവതി ടീച്ചർക്ക് പ്യൂണ് ചൊറിഞ്ഞു കൊടുക്കുന്നു. കണക്കിൻ്റെ മാഷുണ്ടല്ല, ഷർട്ട് ഊരിയിട്ട് കിണറിൻ്റെ കരയിലേക്ക് ഒരുമാതിരി ഭ്രാന്തൻ നായ്ക്ക് പ്രഷർ കിട്ടിയ പോലെ അങ്ങോട്ട് പായുന്ന. ഇതെല്ലാം കണ്ടിട്ട് മാഷ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സുകേഷേ കടക്ക് പുറത്ത്. പിന്നെ സ്കൂളിൽ നിന്ന് എന്നെ പുറത്താക്കി. ആർന്ന് പിന്നെ രണ്ടാമത് പഞ്ചായത്ത് മെമ്പറും അമ്മയെല്ലാം വന്നിട്ട് മാപ്പ അപേക്ഷ എഴുതി കൊടുത്തിട്ടാണ് എന്നെ രണ്ടാമത് സ്കൂളിൽ നിന്ന് പെർമിഷൻ കിട്ടി കയറ്റിയത്. പുരുഷോത്തമ മാഷ എന്നോടൊരു ദിവസം സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എടാ മുകേഷ് എന്നിട്ടേക്ക് മുങ്ങിക്കപ്പൽ കണ്ടുപിടിച്ചതാരി? ഞാൻ പറഞ്ഞു, മാഷ എനിക്ക് ഈ മുങ്ങിക്കപ്പൽ കണ്ടുപിടിച്ചതൊന്നും അറിയില്ല, എൻ്റെ അച്ഛൻ മുരുകനെണ്ണാച്ചിലെടുക്കുന്ന പൈസ പലിശക്കൊക്കെ കടം കൊടുത്തിട്ട് മുങ്ങിയിട്ട് ഇപ്പം ഒന്നര മാസമായി, ഒരു വിവരമില്ല എന്ന്. അപ്പൊ മാഷ് പറഞ്ഞ ഉത്തരം എന്തെന്ന് അറിയാ? ഇതൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഫൗണ്ടേഷന്റെ പ്രശ്നമാണെന്നാണ് മാഷ് പറഞ്ഞത്. മാഷ് അന്നേരം പറഞ്ഞ ഉത്തരം എനിക്ക് മനസ്സിലായിട്ടാ. ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ടാ എനിക്ക് മനസ്സിലായി അന്ന് മാഷ് വിളിച്ചത് എൻ്റെ അച്ഛനും അമ്മക്കും ആയിരുന്നു. 3 പ്രാവശ്യം ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടാകുമ്പോൾ ഗോപാലൻ മാഷ് പറഞ്ഞു, ക്ലാസ്സിന് പുറത്ത് കിടാ, അച്ഛനെയും കൂട്ടിയിട്ട് വന്നിട്ട് ക്ലാസ് കയറിയാൽ മതി എന്ന്. ഞാൻ നേരെ ടാക്സി ആക്കിയിട്ട് പോയിട്ട് ഗോപാലൻ മാഷ് അച്ഛനെ കൂട്ടിയിട്ട് കൊണ്ടുവന്നു. അതിനും 2 ദിവസം ക്ലാസ്സിന് പുറത്ത്. എന്നാ പിന്നെ ഈ അധ്യാപകയും പറയണ്ടേ മാഷ് മുകേഷ് നിന്റെ അച്ഛനെയാന്ന് കൂട്ടിയിട്ട് വരണ്ടേന്ന്? ഇങ്ങനെയുണ്ടാ മനുഷ്യന്മാരാ തെറ്റിദ്ധരിപ്പിക്കല്. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വീണ്ടും എന്നെ ഒരാഴ്ച പുറത്താക്കി. മാഷോട് സത്യസന്ധമായ കാര്യം പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത്. മാഷ് പറഞ്ഞു, എടാ അസംബ്ലി പോകുന്ന സമയത്തുണ്ടല്ലോ ലൈനായിട്ട് വന്ന് നിൽക്കണം, അതായത് പശുവിനെ തൊഴുത്തുനിന്ന് അയച്ചു വിട്ട പോലെ ഇങ്ങനെ ആടിയിടിയും പോയിട്ട് നിൽക്കാൻ പാടില്ല എന്ന്. ഞാൻ സത്യസന്ധമായ കാര്യം മാഷോട് പറഞ്ഞു, മാഷേ എനിക്ക് അസംബ്ലിക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല എന്ന്. എൻ്റെ ലൈൻ 9ാം ക്ലാസ്സിലാന്ന് മാഷേ പഠിക്കുന്ന, ഓള് ഇന്ന് ലീവാന്ന്, പിന്നെ എങ്ങനെ ഞാൻ ലൈനായിട്ട് വന്ന് നിൽക്കണ്ടേന്ന്. ഈ ലൈനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രണയത്തിൻ്റെ മുട്ടുമുളക്കാൻ വേണ്ടിയിട്ട് വിത്തറിഞ്ഞത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രസീതക്ക് ഒരു പ്രേമ കാവ്യം എഴുതി കൊടുത്തിട്ടാണ്. അത് വായിച്ചത് ഓളമ്മ, മറുപടി തന്നത് ഓളച്ഛൻ. ഓളച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി ഇമ്മാതിരി തപാൽ സർവീസ് എൻ്റെ മോക്ക് നടത്തി കഴിഞ്ഞാൽ അടിച്ചു നിൻ്റെ മുട്ടിൻ്റെ ചിരട്ട ഞാൻ പൊട്ടിക്കുന്നു. അങ്ങനെ ആദ്യത്തെ പ്രണയം എന്നെ മുട്ടിൻ്റെ ചിരട്ട പൊട്ടുന്ന പോലെ പൊട്ടി. ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ നിന്ന് പ്യൂൺ വന്നിട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ട് വിളിക്കുന്നു, മുകേഷേ ഇങ്ങോട്ട് വരല്ലോ, അതിൻ്റെ ഗോപാല മാഷ് വിളിക്കുന്നുണ്ട് എന്ന്. ഞാൻ വിചാരിച്ചു, ഭഗവാനെ ജഗതക്കുഞ്ഞമ്മേനെ കൊണ്ട് 100 പ്രാവശ്യം എംപോസിഷൻ എഴുതിച്ചത് കയ്യിന്ന് പാളിപ്പോയല്ലോ, തരുന്നത് മേണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയിട്ടാകുമ്പോൾ ഗോപാലൻ മാഷ് പറഞ്ഞു, എടാ മുകേഷേ ഇങ്ങോട്ട് വാ, നീ എൻ്റെ ക്ലാസ്സിലെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ടിരുന്ന് ഞാൻ പറഞ്ഞു, എടാ നീ SSLC പരീക്ഷയല്ലേ വരാൻ വേണ്ടി പോകുന്നത്, നീ എന്തായാലും ഇക്കെല്ലാം പാസ്സാവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മാഷെ, ഞാൻ SSLC പരീക്ഷ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആൻസർ പേപ്പറിൽ ഉത്തരം എഴുതേണ്ടി വരും, എന്നെ കൊണ്ട് എനിക്ക് അതിൻ്റെ കഴിവൊന്നുമില്ല, ഇതൊന്നും നമുക്ക് പറ്റുന്ന പണിയല്ലോ രമേശ് ചേട്ടാ SSLC പരീക്ഷ പാസ്സാവൽ നിന്നും. അപ്പോൾ പറഞ്ഞു, അതല്ലടാ
നിനക്ക് എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന കാര്യം റോസമ്മ ടീച്ചറോട് നീ പോയിട്ട് പറയണം എന്നാൽ നിനക്ക് അതിൻ്റെ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ റോസമ്മ ടീച്ചറെ നോക്കി തേടി കാണുന്നില്ല, നേരെ പോയി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പോയി. ടീച്ചർ ചിലപ്പോൾ എവിടെയും ബാത്റൂമിലോ മറ്റാ പോയതായിരിക്കും. ഞാൻ എന്ത് നേരെ ഓഫീസ് റൂമിൽ കയറിയിട്ട് മൈക്ക് എടുത്തിട്ട് അസംബ്ലി മൈക്കിൽ വിളിച്ചു പറഞ്ഞു, റോസമ്മ ടീച്ചറേ, റോസമ്മ ടീച്ചറേ, ഗോപാലൻ മാഷ് പറഞ്ഞിന് നിങ്ങ സ്കൂള് വിട്ട് കഴിഞ്ഞാല് 4 മണിക്ക് എന്നെ കാത്തു നിൽക്കണം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ. നമുക്ക് രണ്ടാൾക്ക് വഴിയെത്തി പ്രാവ് സിനിമ നോക്കിയിട്ട് ഒന്നിച്ച് വീട്ടിൽ പോവാം. പിന്നെ നിങ്ങളെ ഭർത്താവ് മോനും അടുത്ത മാസം ഗൾഫിൽ നിന്ന് വരൂലേ, അവര് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റിക്കളിയൊന്നും നടക്കൂലെന്ന് ഗോപാലൻ മാഷ് പറയാൻ വേണ്ടി പറഞ്ഞിനീ. അതുവരെ സ്റ്റാഫ് റൂമിന്റെ മൈക്കിനില്ലാത്ത എക്കോ ഒന്ന് പറഞ്ഞിനീ നീ നീ ആ പഞ്ചായത്ത് മൊത്തം കേട്ടു. എന്നിട്ട് ഞാൻ മടങ്ങി വരുന്ന സമയത്തുണ്ട് ഓഫീസ് റൂമിൽ നിന്ന് ഗോപാലൻ മാഷ് ജെല്ലം കയറി തുള്ളി പുറത്തേക്ക് വായിന്ന്. പിന്നെ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. പിന്നെ അച്ഛനെയും അമ്മേനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് രണ്ടാമത് എസ് എൽ സി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്നെ പെർമിഷൻ കിട്ടിയത്. ഇപ്രാവശ്യം മെമ്പറിൽ ഒതുങ്ങിയിട്ടാ, കേസ് കുറച്ച് കൂടിപ്പോയില്ലേ. പിന്നെ ഇവരെല്ലാം കാണുന്നത് ഞാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനാണ്. അന്നേരം എല്ലാവരും വന്നു, പേരെഴുതുന്ന ദിവാകരൻ, എക്സൈസ് ഓഫീസർ സുലോചന, എൽ ഐ സി ഏജന്റ് മുകേഷ് വയമാർ, വ്യാജ വാറ്റ്. ഗോപാലൻ മാഷ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മുകേഷ് ഇതെല്ലാം ഒരു തൊഴിലാണോടോ? ഞാൻ മാഷ് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തൊഴിലായിട്ട് എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അല്ല, നീ പണ്ടേ എനിക്ക് ഇതേ ആവുമെന്ന് അറിയായിരുന്നു. കാരണം അകപ്പാട് 5 കൂടുതൽ മാർക്ക് ഉണ്ടായത് അന്ന് നിനക്ക് കെമിസ്ട്രിക്കാണ് എന്ന്. അതുകൊണ്ട് നീ അതേ ആവുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അറിയേണ്ടത് ജഡ്ജസ് എനിക്ക് കിട്ടിയിട്ട് എത്ര മാർക്ക് കിട്ടിയതാണ്. സ്കൂൾ കാലഘട്ടം നല്ല ടോപ്പിക് കേട്ടോ, നല്ല രസമായിട്ട് പ്രസന്റ് ചെയ്തു, ഇഷ്ടമായി. രമേശേട്ടാ, പോയമാരെ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകരുടെ പ്രണയകഥകളൊക്കെ മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞതും അങ്ങനെ അങ്ങനെ ഓയമാറിന്റെ ഒരു സ്ഥിരം ശൈലിയിലുള്ള കുറേ ഇനങ്ങൾ, നല്ല രസമുള്ള ഭാഷ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സാധാരണപ്പെട്ട കാര്യങ്ങൾ തന്നെ ഓമാർ പറയുമ്പോൾ അതിലൊരു ചെറിയ നിറമ്പ് നമുക്ക് ഫീൽ ചെയ്യും, വെറുതെ സാധാരണ കാര്യങ്ങൾ പറയുമ്പം. അതുപോലെ ഇപ്പം 10ാം ക്ലാസ് പാസ്സാകാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വളരെ സാധാരണ കാര്യങ്ങളാണ്. അതല്ല ഓയമാർ പറയുമ്പോൾ കുറച്ചുകൂടെ തമാശ പോലെ നമുക്ക് തോന്നി. തുടക്കമൊക്കെ വളരെ ഗംഭീരമാണ്, ഇടയിലിടയ്ക്ക് ഒരിത്തിരി സമയത്ത് കുറച്ച് തമാശ കുറവ് പോലെ എനിക്ക് നല്ലോണം തോന്നി. അവിടെ ഇങ്ങനെ ഒരു വലിയ പൊട്ടിച്ചിരി ഉണ്ടാക്കുന്ന ഇനങ്ങൾ വരാത്ത കുറച്ചധികം സമയം ഇതിലുള്ളതുപോലെ തോന്നി, ബാക്കി ഗംഭീരമായി. എനിക്ക് ഓൾഡ് മങ്ക് റമ്മ് എന്താ പറഞ്ഞപ്പോ, ഓയമാർ അതാണ് അവന്റെ പേര് ആണല്ലേ? ആ അല്ല, അത് അവനൊരു അവന്റെ പേരിന്റെ ഇനീഷ്യലാണ്, മോഹൻലാൽ ഫാൻ ആയിട്ട് ആ റെഡ് ചില്ലീസ് ഇറങ്ങിയ സമയത്ത് ഇട്ട പേരാണ് ഓയമാർ എന്നുള്ളത്. ഓയമാർ അല്ലേ, എന്തായാലും നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ, രമേഷ് പറഞ്ഞ പോലുള്ള കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു, ഇടയിലൊന്ന് തമാശകൾ കുറഞ്ഞു പോയി, പക്ഷെ നന്നായിരുന്നു. എവിടെ പയ്യന്നൂരാ? ഞാൻ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്. ആ ഭാഷ, കാരണം ഇവര് ആ നായിക്കുറിന പൊടി എടുത്ത് അകത്ത് കൊണ്ടുപോയിട്ട് വെതറി എന്നുള്ളതിന് വേറെന്തോ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? പാറ്റൽ. പാറ്റി പാറ്റി, നായിക്കുറിന പൊടി അകത്ത് കൊണ്ട് പറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതാ ഞാൻ പറഞ്ഞ, അങ്ങനത്തെ കുറെ പ്രയോഗങ്ങൾ നല്ല രസമാണ് ഓയമാർ പറയുന്നത് കേൾക്കാം.